ചെറിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ പുതിയൊരു ചതിയുമായി മനു മുന്നോട്ട് കടന്നു വന്നിരിക്കുകയാണ്. വീട്ടിലെല്ലാവരും വളരെയധികം സന്തോഷത്തോടെ അഞ്ജനയുടെ കൂടെ ആഘോഷിച്ചതിനെ തുടർന്ന് മനുവിനെ ചെന്ന് കാണാൻ അഞ്ജന തീരുമാനമെടുക്കുന്നു. അഞ്ജനയോട് മനസ്സു തുറന്ന് സംസാരിക്കുന്നതിനായി തീരുമാനമെടുക്കുന്ന മനു ഇതുവരെ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം മറന്നുകൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അതിന് അത്ര എളുപ്പം തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം അഞ്ജന തുറന്നു പറയുന്നു. ഇതേ തുടർന്ന് അഞ്ജന എന്തായാലും തന്നെ വിട്ടു പോവുകയാണ്. എങ്കിലും പക്ഷേ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം മനു വ്യക്തമാക്കുകയും മാത്രമല്ല രണ്ടു കണ്ടീഷൻ തനിക്ക് അഞ്ജനയുടെ മുന്നിലേക്ക് വെക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ആ കണ്ടീഷൻ എന്നുള്ള കാര്യം അഞ്ജന ചോദിച്ചതിനെ തുടർന്ന് വിവാഹമോചനം തന്നിൽ നിന്ന് ആവശ്യപ്പെടരുത് എന്ന് വ്യക്തമാക്കുന്ന മനു മറ്റൊന്ന് പോസ്റ്റിംഗ് ഇവിടേക്ക് തന്നെ വാങ്ങണമെന്ന് പറയുകയും ചെയ്യുന്നു. മനുസാറിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന ഇന്നു കൂടി മാത്രമാണ് തനിക്ക് അനുമോളുടെ കൂടെ ചിലവഴിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുന്ന അഞ്ജന ഉടൻ തന്നെ അനുമോളുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് പിറ്റേന്ന് മല്ലികയെ ചെന്ന് കാണുന്ന അഞ്ജന മനുവുമായി താൻ സംസാരിച്ചു എന്ന് വ്യക്തമാക്കുകയും മനുസർ രണ്ടു കണ്ടീഷൻ തന്റെ മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ അവിടേക്ക് മനു കടന്നു വന്നതിനെ തുടർന്ന് അഞ്ജന അവിടെ നിന്ന് പോകുന്നു. പറയാനുള്ളതെല്ലാം അഞ്ജനയോട് പറഞ്ഞു എന്ന് മനുവിനോട് മല്ലിക ചോദിച്ചതിനെ തുടർന്ന് അത്ര ഡീപ്പായി കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടില്ല എന്നും സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ തനിക്ക് അഞ്ജന തന്നിൽ നിന്ന് വളരെയധികം ദൂരെയാണ് എന്നുള്ള സത്യം തിരിച്ചറിയാൻ സാധിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജനയ്ക്ക് മുൻപിൽ താൻ വെച്ച കണ്ടീഷനുകളെ പറ്റി തുറന്ന് പറയുന്നതിനായി മനു തയ്യാറാകുന്നു. എന്നാൽ ഇതേ സമയം കൃഷ്ണദാസിന്റെ ഡയറി വായിക്കുന്ന പ്രതിഭയ്ക്ക് താൻ ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുകയും മല്ലികയെ താൻ ഇതുവരെ കണ്ടില്ല എന്ന് തന്നെയാണ് നടിച്ചിരുന്നത് എന്ന തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം അനുമോളെ തിരികെ വാങ്ങുന്നതിനായി അനൂപ് വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് അനൂപിനെ ചെന്ന് കണ്ട് സംസാരിക്കുന്ന മനു അഞ്ജന തന്നെ വിട്ടു പോവുകയാണ് എന്നുള്ള സത്യം തുറന്നു പറയാൻ തയ്യാറാകുന്നു. മനുവിന്റെ വേദന മനസ്സിലാക്കുന്ന അനൂപ് വേണമെങ്കിൽ താൻ സഹായിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കാൻ മനു ആവശ്യപ്പെട്ടതിനെ തുടർന്ന് താൻ അഞ്ജനയ്ക്കെതിരെ ഒരു കേസ് നൽകാമെന്നും ആ കേസ് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പിന്നെ അഞ്ജനയ്ക്ക് IAS ഒരിക്കലും കിട്ടുകയില്ല എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയും താൻ മുന്നോട്ട് പോകട്ടെ എന്ന് മനുവിനോട് ചോദിക്കുകയും ചെയ്യുന്നു. അഞ്ജനയെ സ്വന്തമാക്കുന്നതിനായി ഈ വഴി മാത്രമാണ് തന്റെ മുൻപിൽ അവശേഷിക്കുന്നത് എന്ന് മനു തിരിച്ചറിയുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.